ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ ഇത് നമ്മുടെ നിയാട് ഗെയിമാർ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ഗെയിം പ്ലേ ആണ്. ജസ്റ്റ് നമ്മളൊന്ന് മൂഞ്ചിച്ചൊരു ഗെയിം പ്ലേ ആയി പോയി. അപ്പം ജസ്റ്റ് അതൊന്ന് ആ ഗെയിം പ്ലേ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് ജയിച്ചത്. പക്ഷേ ഇവർ അവസാനമായപ്പോഴത്തേക്ക് നമ്മളെ ഒന്ന് ചതിച്ചൊന്ന് നശിപ്പിച്ച് വിട്ട് നമ്മളെ. അതിൽ ആ കില്ലിയാണ് ആ മെയിൻ. അവളെയാണ് ആദ്യം തീർക്കാൻ ഞങ്ങൾ ശ്രമിച്ചത്. പക്ഷേ ആദ്യമൊക്കെ നല്ല ടീമപ്പ് ആയിരുന്നു. അവന്മാർ ആദ്യം നോക്കായി ഞങ്ങൾ. അതെ, ആദ്യത്തെ കളി ഞങ്ങൾ ജയിച്ചുകൊണ്ട് രണ്ടാമത്തെ കളി ഞങ്ങൾ നോക്കായി അവരെ ജയിപ്പിച്ചു. അങ്ങനെയൊക്കെ അങ്ങ് കളി അങ്ങ് നീണ്ടു. ജസ്റ്റ് അങ്ങനെയൊക്കെ അങ്ങ് കളി പോയി. അടുത്ത ഒബ്സർവേറ്ററിലൊക്കെ കളി അങ്ങ് വന്ന് വലിയ കാര്യമായിട്ട് സീനൊന്നും ഉണ്ടായില്ല. പക്ഷേ അവസാനമായപ്പോൾ ഒന്ന് നശിപ്പിച്ച് വിട്ട്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ കളി അങ്ങ് നീങ്ങിക്കൊണ്ടിരുന്നു. ആ വെള്ള ഷർട്ട് ഇട്ടവൻ നല്ല കമ്പനിയായിരുന്നു. ഞാനുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. കളി തുടങ്ങിയപ്പോൾ തൊട്ട് പുള്ളി ഭയങ്കരമായിട്ട് എൻ്റെ കൂടെ ഇമോട്ട് കാണിക്കും. അങ്ങനെ പുള്ളി നല്ല കമ്പനിയായിരുന്നു ഞാനുമായിട്ട്. പക്ഷെ എല്ലാം അവസാനമായപ്പോൾ കൊളായി പോയി. എന്നാ ചെയ്യാനാ? ഈ കില്ലി ആ ഒറ്റ ഒരുത്തിയാണ് എല്ലാത്തിനും കാരണം. ഇപ്പോൾ കണ്ടോ, എല്ലാത്തിനും നശിപ്പിച്ച് വിടും ഇവള്. പക്ഷെ ഞങ്ങൾ ശ്രമിച്ച് ഞങ്ങൾ പരാതി ഗ്ലൂവാളൊക്കെ പൊട്ടിച്ച് അവനെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനും സഹായിച്ചു. എന്നിട്ട് അവനെ പോയി റിവൈവ് ചെയ്തു. ഒരു വിധത്തിൽ റിവൈവ് ചെയ്തപ്പോഴത്തേക്ക് ആ കില്ലി അപ്പുറത്ത് ഒരുത്തനെയും കൂടി ഇടിച്ചിട്ട് എന്നിട്ട് അവനെ അങ്ങ് റിവൈവ് അടിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അവസാനം ബോംബിട്ട് അവളെ അങ്ങ് തീർത്ത് ഇടിച്ച് അങ്ങ് അവളെ ഇടിച്ച് നശിപ്പിച്ച് വിട്ട്. അവളെ അങ്ങ് കൊന്നങ്ങ് തീർത്ത് ആ കില്ലിനെ അവളെ അങ്ങ് തീർത്ത് വിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത് നമുക്ക് ഏതാ കേപ്പ് ടൗണിലാണ് നമുക്ക് അടുത്ത് വന്നേക്കുന്നത്. അടുത്ത് നമ്മൾ അവിടെ വന്നപ്പോഴത്തേക്കും എല്ലാവരും തന്നെ ഗണ്ണൊക്കെ മേടിച്ച് സെറ്റായിട്ട് അങ്ങ് ചെന്ന്. പക്ഷെ അവളങ്ങ് ഒരു സോപ്പങ്ങ് ഇട്ട്. എൻ്റെ പൊന്നളിയാ സോപ്പങ്ങ് ഇട്ട് അവൾ. അവൾ നൈസായിട്ട് എല്ലാം ഇട്ടങ്ങ് തന്ന്. അവൾ നമുക്ക് ചെന്നപ്പോഴേ നമുക്ക് മെഡിക്കറ്റും കാര്യങ്ങളെല്ലാം ഇട്ട് തന്ന്. ഞാനതങ്ങ് വിശ്വസിച്ച് ഞാനൊരു ഗണ്ണങ്ങ് ഇട്ട് കൊടുത്ത്. പോട്ട പാവല്ല ഇട്ട് തന്നല്ലേന്ന് ഓർത്ത് ഞാനൊരു ഗണ്ണങ്ങ് ഇട്ട് കൊടുത്ത്. അപ്പോഴത്തേക്കും അവൾ അത് ഗണ്ണെടുത്തിട്ട് നമുക്ക് തന്നെ പണത്. ഇതെന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നോക്കാവാൻ വേണ്ടിയിട്ട് അവൻ സ്വയം ബോംബിട്ടു. അതറിയാതെ ഞാൻ ഗ്ലൂവാളിട്ട് അവനെ ഒന്ന് അടച്ച് ഗ്ലൂവാളിട്ട് അതിൻ്റെ അകത്തിട്ട് അടച്ച്. പക്ഷേ അവൻ നോക്കായി. പക്ഷെ അവനെ റിവൈവ് ചെയ്യാൻ പറ്റില്ല. എന്നെ ഞങ്ങൾ ടീംമേറ്റ് റിവൈവ് ചെയ്തു. ആ സമയത്ത് ആ കില്ലി ഞങ്ങളെല്ലാവരും ഇടിച്ചിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് അടിച്ചപ്പോഴത്തേക്കും അത് അടി ഏറ്റില്ല. ഞാൻ അടി കൊടുത്തിട്ട് അവൻ അപ്പുറത്തോട് ഓടിയപ്പോഴത്തേക്ക് അപ്പുറത്തുനിന്ന് അമ്മമാരെ അടിച്ചിട്ട് അങ്ങനെ ആ കളി ഞങ്ങളങ്ങ് ജയിച്ചു. മൂന്ന് കളി ഞങ്ങളങ്ങ് ജയിച്ചപ്പോഴത്തേക്കും എൻ്റെ അവസ്ഥയൊന്ന് ഓർക്കണം ഗായ്സ്. നാലാമത്തെ കളി ആയപ്പോഴത്തേക്കും നെറ്റ് അങ്ങ് പോയി. എന്തുട്ട അവസ്ഥയാണെന്ന് ഓർക്കണം. നാലാമത്തെ കളി ആയപ്പോൾ നെറ്റ് അങ്ങ് പോയി. കഷ്ട എന്തായാലും അവസാനത്തെ കളി ഞങ്ങൾ ജയിച്ചു. പക്ഷേ എന്ത് ചെയ്യാനാണ്, നെറ്റ് അങ്ങ് പോയി. നെറ്റ് പോയപ്പോഴത്തേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്തൊക്കെയോ പറ്റി, ബഗ്ഗടിച്ചു, എന്തൊക്കെയോ ആയി. അവസാനം ഒരു വിധത്തിൽ എന്തോ സംഭവിച്ചു, കളി അങ്ങ് ജയിച്ചു. അത്ര എനിക്കറിയത്തുള്ളൂ. നല്ല ടീമപ്പ് ആയിരുന്നു. പക്ഷെ ആ കില്ല് അവൾ ഒറ്റൊരുത്തി കാരണമാണ് ഫുള്ള് കൊളായിപ്പോയത്. കണ്ടോ, ഇപ്പം നെറ്റ് റേഞ്ച് വന്നെങ്കിലും എനിക്കെന്തോ പറ്റി. അവന്മാരെല്ലാം അവിടെ അനങ്ങാൻ നിൽക്കുന്നു, ഞാൻ മാത്രം അനങ്ങുന്നു. എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല. അവിടെ കണ്ടോ നിങ്ങൾ എനിവീസ് നിൽക്കുന്ന കണ്ടില്ലേ? പൊളിയല്ലേ? തമ്മിൽ കണ്ടാണ് ഇത്. ഈ സംഭവമാണ് നിങ്ങൾ തമ്മിൽ കണ്ടത്. നല്ല നിപ്പാണ്, ഇഷ്ടപ്പെട്ട്. ഈ നിപ്പിൽ ഞങ്ങൾ ബോംബിട്ട് കൊല്ലണം. ഫോ, അവന്മാർ പരിപാടിയാണ് അവർ കാണിച്ചത്. ഓ മൈ ഗോഡ്.